ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കിച്ചൺ ലൈവ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ട്യൂണ സാൻഡ്വിച്ച് ഫോർ ദോസ് ബിസി മോർണിംഗ്സ്. ഒരു യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ട്യൂണ ആണ് ആവശ്യമുള്ളത്. ഒരു ടിൻ ഒരു ക്യാൻ ഓഫ് ടിൻഡ് ട്യൂണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ സാൻഡ്വിച്ച് ബ്രെഡ് വേണം, ചോപ്ഡ് ക്യാപ്സിക്കം, ഓണിയൻസ് ചോപ്പ് ചെയ്തത്, സെലറി ചോപ്പ് ചെയ്തത്, കുറച്ച് ലെറ്റ്യൂസ് ആവശ്യമുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് വേണം. അതുപോലെ മയോണീസ് ആവശ്യമുണ്ട്. പെപ്പറും സോൾട്ടും വേണം. അതുപോലെ തന്നെ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബട്ടർ ടു ഗ്രിൽ ദോസ് സാൻഡ്വിച്ചസ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ടിൻഡ് ട്യൂണ ഓയിലിലാണ് അല്ലെങ്കിൽ വാട്ടറിലാണ് അത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നതെങ്കിൽ അത് ഡ്രെയിൻ ഓഫ് ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു ഹാഫ് എ ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യണം. അതുപോലെ ഹാഫ് എ ടീസ്പൂൺ ഗാർലിക് പൗഡറും. പാപ്രിക്ക പൗഡറും ഗാർലിക് പൗഡറും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഗാർലിക് പൗഡറിന് പകരം കുറച്ച് ഗാർലിക്ക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 2 to 3 minutes മതി. അത് കഴിയുമ്പോൾ തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അധികം ഓയിലോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ട്യൂണയിലേക്ക് ഞാൻ ഇനി നമ്മുടെ ഓണിയൻസ് ചോപ്പ് ചെയ്തത്, സെലറി ചോപ്പ് ചെയ്തത്, ക്യാപ്സിക്കംസ് ചോപ്പ് ചെയ്തത് എല്ലാം ആഡ് ചെയ്യുകയാണ്. അതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 3 tablespoons ഓഫ് മയോണീസ് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാനൊരു 2 tablespoons ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിച്ച് 1 tablespoon കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ട്യൂണ സാൻഡ്വിച്ചസ് ഫില്ലിംഗ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. സോ നൗ വി ഹാവ് ടു ജസ്റ്റ് അസംബിൾ ഇറ്റ് ആൻഡ് ഗ്രിൽ ഇറ്റ്. ഭയങ്കര ടേസ്റ്റിയും യമ്മിയുമാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു സാൻഡ്വിച്ച് വിച്ച് ഇസ് വെരി ക്വിക്ക് ആൻഡ് ഈസി ടു മേക്ക്. അപ്പം നമ്മുടെ ലെറ്റ്യൂസ് എടുക്കുക, അത് ബ്രെഡിനകത്ത് വെക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ യു പ്ലേസ് ദ അതർ ബ്രെഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ആ സാൻഡ്വിച്ച് ഇസ് ഓൾ റെഡി. ഭയങ്കര ഈസി അല്ലേ? നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹെൽത്തി. സോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സാൻഡ്വിച്ചസും റെഡിയാക്കിയെടുക്കുക. ഒരു ലെറ്റ്യൂസ് വെക്കുന്നു, ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഫില്ലിംഗ് യു ക്യാൻ കീപ്പ് ഇൻ സൈഡ് ഇറ്റ് ആൻഡ് ജസ്റ്റ് കവർ വിത്ത് ദ അതർ ബ്രെഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. ഒരു സ്മോൾ പീസ് ഓഫ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. And that's it. Our yummy and tasty tuna sandwich is all ready. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാക്ക് ചെയ്ത് നമുക്ക് ഒരു ട്രിപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാൻഡ്വിച്ചായി ആണ് ട്യൂണ സാൻഡ്വിച്ച്. സോ ഞാനിപ്പോൾ ഗ്യാസിൽ നമ്മുടെ പാൻ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യാണ്. ഒരു സ്മോൾ പീസ് ഓഫ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ മേളിലും ഓരോ പീസ് ബട്ടർ വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള ഈ സാൻഡ്വിച്ച് ആൻഡ് ഇറ്റ് ഈസ് വെരി ക്വിക്ക് ആൻഡ് ഈസി ടു മേക്ക് ഓൾസോ. സോ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് സാൻഡ്വിച്ച് ആൻഡ് ഡു ലെറ്റ് മീ നോ ഹൗ യു ലൈക്ക് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ദാ ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചസ് ഒക്കെ നന്നായി ഗ്രില്ലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ജസ്റ്റ് ഫ്ലിപ്പിംഗ് ഇറ്റ് ഓവർ. നിങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി വേർഷൻ ആക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ബ്രൗൺ ബ്രെഡ്. ബ്രൗൺ ബ്രെഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹെൽത്തി. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്ത് വേണമെങ്കിലും ഇത് ഈ സാൻഡ്വിച്ച് റെഡിയാക്കാം. സീ ഫുഡ് ലവേഴ്സിന് മസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ദിസ് ട്യൂണ സാൻഡ്വിച്ച്, വിച്ച് ഇസ് വെരി യമ്മി ആൻഡ് ടേസ്റ്റി ആൻഡ് വെരി ക്വിക്ക് ഓൾസോ. ഇപ്പം നമ്മുടെ ട്യൂണ സാൻഡ്വിച്ചസ് ആർ ഓൾ റെഡി. സോ ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ദേ യു ഗോ, യമ്മി ആൻഡ് ടേസ്റ്റി ട്യൂണ സാൻഡ്വിച്ച്.
And if you have still not subscribed to my channel, please go ahead and subscribe to it. And don't forget to hit that bell icon so that you will be notified each time I upload a new video. Be happy and radiate the same. Thank you for watching Kitchen Life. You can follow me on Facebook and Instagram as well. See you soon!